ആകെ കിളിപോയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്. നിയമസഭയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നതിനിടയിൽ കൈയ്യടി കേട്ട് എണീക്കുന്ന ഉടനെ വേണ്ട ഒരു പത്രസമ്മേളനവും കുറെ പ്രസ്താവനയും. അതിലൊന്നു പോലും സത്യമുള്ളതല്ല. സത്യമുള്ളതല്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയർ ഇതൊന്നും അറിഞ്ഞുപോലും കാണില്ല എന്നതാണ് സത്യം. ഈയിടെ എല്ലാവരും കണ്ടതാണ് തിരുവഞ്ചൂരിനെ ചവിട്ടി കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. തിരുവഞ്ചൂർ പോലും അറിഞ്ഞത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ്. അപ്പൊ തന്നെ ആളത് നിഷേധിച്ചു. ആൾ സതീശനെ പോലെ അല്ലല്ലോ, വിവരമുണ്ട്. അതിനോടൊപ്പം പറഞ്ഞ പ്രസ്താവനയായിരുന്നു വടകര എം എൽ എ ആയ കെ രമയെ അമ്പലപ്പുഴ എം എൽ എ കാലുമടക്കി തൊഴിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. സതീശനെയാണ് കാലുമടക്കി തൊഴിച്ചു എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ അത് കേന്ദ്രം ആഹ്വാനം ചെയ്ത കൗഹക് ഡേയുടെ പ്രാക്ടീസിനിടയിലാണെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. വിശ്വാസമല്ല, അതായിരിക്കും പിന്നാമ്പുറ സത്യം. അങ്ങനെയാണല്ലോ ശീലം. അങ്ങനെ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിനെതിരായും സച്ചിൻ ദേവ് എം എൽ എക്കെതിരായും നിയമ നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം ഡെപ്യൂട്ടി ചീഫ് മാർഷലിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നും പത്രസമ്മേളനത്തിൽ സതീശൻ ആവശ്യപ്പെട്ടു അത്രേ. ചവിട്ടിയതും ചവിട്ടുകൊണ്ടതും കെ രമയും സലാമും സച്ചിൻ ദേവും അറിഞ്ഞു കാണുമോ? ഏയ്, കാണില്ല. സതീശൻ ഇവർക്ക് സർപ്രൈസ് കൊടുത്തതാകും. പെട്ടെന്ന് പറയാൻ എളുപ്പമുള്ള കുറേ പേരായതുകൊണ്ടാകാം സലാം എം എൽ എയും സച്ചിൻ ദേവും ഒക്കെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. വേറെ വല്ല പേരുമായിരുന്നെങ്കിൽ അണ്ണനും തിരുവഞ്ചൂരിനെ പോലെ പെട്ടേനെ. എന്നാൽ തന്നെ സലാം എം എൽ എ ചവിട്ടിയില്ല എന്ന് കെ രമ തന്നെ മാധ്യമങ്ങളോട് പറയുന്നതും നമ്മളെല്ലാം കണ്ടു. അതോടെ അതും പൊളിഞ്ഞു. അല്ല സതീഷ, ഇപ്പൊ പറയുന്നതിന് മുന്നേ തന്നെ എല്ലാം പൊളിയുവാണല്ലോ. എപ്പോഴും പറയുന്നത് പോലെ വിടുന്ന അമ്പെല്ലാം തിരികെ കൊണ്ടുകൊണ്ട് സതീശന്റെയും മറ്റു കോൺഗ്രസുകാരുടെ ആസനം ഉപയോഗശൂന്യമായിരിക്കുകയാണ് ഡിയർ ഫ്രണ്ട്സ്. പിന്നെ കെ എസ് യുക്കാരുടെ പറയണ്ട, ഒരു റെസ്റ്റ് പോലും ഇല്ലാതെയല്ലേ പോലീസിന്റെ ലാത്തിക്കടി സമ്മതിക്കണ നിങ്ങളെയൊക്കെ. തലേ ദിവസം ഇതേ സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഭയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്ന് ആരോപിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ രമേശിയും പറഞ്ഞു ഈ സതീശ ഈ രണ്ടു പേരെയും മാറ്റിപ്പിടിക്കണം എന്നാണ് ഒരഭിപ്രായം. ഇവരെന്തായാലും അണ്ണന്റെ കൂടെ നാടകം കളിക്കാൻ പറ്റിയവരല്ല. ഇവർക്ക് ആകെ ഡയലോഗ് തെറ്റുന്നുണ്ട്. ആലത്തൂർ എം പി രമേശി ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേനെ. കറക്റ്റ് എന്നല്ല, പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ. രണ്ട് സീൻ കൂടുതൽ കയ്യിന്ന് കൂടെ ഇട്ടേനെ. അതൊക്കെ ഇരിക്കട്ടെ, നിയമസഭാ സംഘർഷത്തിൽ ഇത്രയും വലിയ കള്ളം പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോട് എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ മൃദുസമീപനം പാലിക്കുന്നത്? എന്താ കള്ളൻ സതീശൻ എന്ന് അന്തിച്ചർച്ച വയ്ക്കാത്തത്? പ്രതിപക്ഷത്തിന് വാഴപ്പിണ്ടി നട്ടല്ലെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞാലും തിരിച്ചു കിട്ടുമെന്ന് പറയാത്തത് എന്താ? ഒന്നുമില്ലേലും കള്ളം പറഞ്ഞാൽ ദൈവം കണ്ണുകുത്തി പൊട്ടിക്കുമെന്നെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കാമായിരുന്നു. പാവ സതീശണ്ണൻ പേടിച്ചേനെ. നമുക്കറിഞ്ഞൂടെ ആള് മണ്ടനാണെങ്കിലും വിവരം തീരെ ഇല്ല എന്ന്. സി പി എമ്മിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിനെതിരായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ മനോരമ ദൂരമളക്കുന്ന ടേപ്പുമായി അങ്ങ് റോഡിലിറങ്ങിയേനെ. പിണറായി വിജയന്റെ വീടിന്റെ 500 മീറ്റർ അകലെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന്റെ മുന്നിൽ കൂടി പോകുന്ന എൻ എച്ചിന്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ്. എന്താണ് സാർ, നിങ്ങൾ മിനിമം ഒരു സി പി ഐ എം അനുഭാവിയെങ്കിലും ആയെങ്കിൽ മാത്രമേ മാധ്യമങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ഒരു മാധ്യമ സ്പേസ് ഒക്കെ കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഇതൊക്കെ അത്ര ശരിയാണോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇത്തരം കള്ളങ്ങൾ ഉണ്ടാകുന്നത് ശരിയാണോ എന്നൊരു പരിശോധനയും വേണ്ടേ? പ്രതിപക്ഷത്തിന് എന്താ കൊമ്പുണ്ടോ?